ഹാവ് ദി ബാൻ. ഇന്നത്തെ വീഡിയോയില് ഞാൻ സ്റ്റിച്ചിങ്ങിന് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കുന്നത്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും. സ്റ്റിച്ചിങ്ങിന് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് സൂചിയും നൂലും ആണ്. അപ്പം സ്റ്റിച്ചിങ് ത്രെഡ് നമുക്ക് പല ബ്രാൻഡുകളിൽ ലഭിക്കുന്നതാണ്. ഞാൻ വർദ്ധമാൻ്റെയും പിന്നെ റെഡ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കൂടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മറ്റുള്ള ബ്രാൻഡുകൾ ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ നൂലെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നൂല് വലിച്ചിട്ടൊന്ന് പൊട്ടിച്ചു നോക്കുക. അപ്പൊ പെട്ടെന്ന് പൊട്ടുന്ന നൂലാണെങ്കിൽ അത് ഉപയോഗിക്കരുത്, കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് പൊട്ടുന്നില്ലെങ്കിൽ അത് നല്ല നൂലായിരിക്കും. മെഷീൻ ത്രെഡിന് 1-4 രൂപയാണ്. 20 നൂലുകളുള്ള ഒരു ബോക്സ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞു കിട്ടും. സൂചികൾ 2 ടൈപ്പാണുള്ളത്, ഒന്ന് മെഷീൻ സൂചിയും പിന്നെ നമ്മൾ ഹാൻഡ് സ്റ്റിച്ചിന് ഉപയോഗിക്കുന്ന സൂചികളുമാണ്. നോർമലി 16x100 എന്നുള്ള ഈ മെഷീൻ സൂചിയാണ് ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾ ബനിയൻ ക്ലോത്ത് ഒക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ബനിയൻ സ്റ്റിച്ച് ചെയ്യുന്ന സൂചി ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നതാണ്. 10 മെഷീൻ സൂചിക്ക് 15-20 rupees റേറ്റ് വരുന്നത്. പിന്നെ കൈകൊണ്ട് തുന്നാനാണെങ്കിൽ ഇതുപോലത്തെ ഒരു ബോക്സ് വാങ്ങിക്കാണ് നല്ലത്. ഇതിൽ എല്ലാ സൈസിലുള്ള നീഡിലുകളും ഉണ്ട്. ഈ ഒരു ബോക്സിന് 30-40 rupees റേറ്റ് വരുന്നത്. ഇതിന്റെ കൂടെ ഒരു നീഡിൽ ത്രെഡർ കൂടി ഉണ്ടായിരുന്നു, അതെന്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയതാണ്. അതുകൊണ്ട് നീഡിൽ ത്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് സൂചിയിൽ നൂല് കുറക്കാൻ പറ്റും. ഈ ബോക്സിന്റെ ഒരു സൈഡിൽ ഹോൾ ഉണ്ട്. അപ്പം അത് നമുക്ക് ഏത് നീഡിലാണ് വേണ്ടത് അതിൽ നിന്ന് തിരിച്ചിട്ട് ഹോൾ ആ നീഡിലിട്ട് അടുത്താക്കിയാൽ നമുക്ക് ആ നീഡിൽ പുറത്തെടുക്കാം. എന്നിട്ട് നമുക്കത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി സിസേഴ്സ് കാണാം. ഇത് നമ്മൾ നൂലിന്റെ അറ്റമൊക്കെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു സിസറിന് 15 rupees ആണ് വരുന്നത്. ഇതുകൊണ്ട് നമ്മൾ വേറൊന്നും കട്ട് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിനെ മൂർച്ച പോയി പോകും. ഞാൻ കട്ട് ചെയ്യാൻ ഉപയോഗിക്കാറുള്ളത് ഈ കത്രികയാണ്. ഇതിന് 80 രൂപയായിരുന്നു. ഇത് വെയിറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. പിന്നെ നല്ല മൂർച്ചയുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തുണി കട്ട് ചെയ്യുന്ന കത്രികകൾ കൊണ്ട് പേപ്പർ കട്ട് ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് അതിന്റെ മൂർച്ച പോയി പോകും. ഈ ഒരു കത്രിക ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 350 രൂപയ്ക്കാണ്. ഇങ്ങനത്തെ കത്രിക വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് മൂർച്ചയാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ ഇതുപോലെ മൂർച്ചയാക്കുന്ന കത്രികൾ വാങ്ങിക്കായിരിക്കും നല്ലത്. ഇത് 10 ഇഞ്ചിന്റെ കത്രികയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിലും വലുത് കിട്ടും, പക്ഷെ ഹാൻഡിൽ ചെയ്യാൻ എപ്പോഴും നല്ലത് 10 ഇഞ്ചിന്റെ കത്രിക വാങ്ങിക്കുന്നതാണ്. അടുത്തത് മെഷറിങ്ങിനുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത്. ഫസ്റ്റ് മെഷറിംഗ് ടാപ്പ് ആണ്. ഇത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. ഈ ഒരു ടാപ്പിന് 15 rupees. ഇതിന്റെ ഒരു സൈഡില് ഇഞ്ചസും മറ്റേ സൈഡില് സെന്റിമീറ്റേഴ്സും ആണ് കാണിക്കുന്നത്. അടുത്തത് സ്കെയിൽസ് ആണ്. സ്കെയില് നമ്മൾ മെഷർ ചെയ്യുന്നതിനേക്കാളും ഉപയോഗിക്കുന്നത് നമുക്കിപ്പോ ലൈനൊക്കെ ജോയിൻ ചെയ്യാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് മരത്തിന്റെ സ്കെയിലാണ്. ഇതിനൊരു 30 rupees. ഇത് വാങ്ങിക്കുന്നതിൽ നല്ലത് നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിന്റെ ഇതുപോലുള്ള സ്കെയില് വാങ്ങിക്കാണ്, കാരണം അത് പെട്ടെന്ന് ചീത്തയായി പോകും. പ്ലാസ്റ്റിക്കിന്റെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു 80 rupees കൊടുക്കണം, എന്നാലും നമുക്കിത് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റും. ഈ സ്കെയിലിന്റെയും ഒരു സൈഡില് ഇഞ്ചസും മറ്റേ സൈഡില് സെന്റിമീറ്റേഴ്സും ആണ്. 24 ഇഞ്ചസ് വരെ ഇതിന് നമുക്ക് മെഷർ ചെയ്യാനും പറ്റും. അടുത്തത് ഫ്രഞ്ച് കർവ് ആണ്. ഇത് നമ്മൾ എംബോള് അതുപോലെ നെക്കൊക്കെ കർവ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ കർവ് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഫ്രഞ്ച് കർവിന് 35 rupees. അടുത്തത് മാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഫസ്റ്റ് കാണിക്കുന്ന ഫാബ്രിക് ചോക്കാണ്. ഈ ഒരു ബോക്സിൽ ഒരു 10 ചോക്ക് ഉണ്ടാവും. ഇതിന് ഒരു ബോക്സിന് 20 rupees. പക്ഷെ ഈ ചോക്ക് വളരെ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ചോക്കായിരുന്നു. ഇതല്ലാതെ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലുള്ള ചോക്ക് വാങ്ങിക്കാൻ പറ്റും. അതിന് ഒരു പീസിന് 3 രൂപയെങ്ങാനായിരുന്നു. ആ ചോക്കിന് ഇതിനേക്കാളും കുറച്ച് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് പെൻസിൽസ് ആണ്. ഇത് അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ്. ഇത് മെറ്റീരിയലില് മാർക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷെ ഞാൻ ഇതങ്ങനെ ഉപയോഗിക്കാറില്ല, എന്നാലും ഇത് വെച്ച് നമുക്ക് അത്യാവശ്യം മാർക്ക് ചെയ്യാം. സാധാരണ നമ്മൾ പെൻസിൽ ഉപയോഗിക്കുന്നത് നമ്മൾ എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്യുമ്പോൾ തുണിയിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ പെൻസിലിന് ഏകദേശം ഒരു 10 രൂപയുടെ ഉള്ളായിരുന്നു റേറ്റ്. പിന്നെ ഉള്ളത് ഇതുപോലുള്ള പെൻസിൽസ് ആണ്. ഇതിനൊന്നിന് 15 rupees. നമുക്ക് എല്ലാ കളറിലും ഈ പെൻസിൽ വാങ്ങിക്കാൻ പറ്റും. പെൻസിൽസിന്റെ ടിപ്പ് നമ്മൾ ഷാർപ്പൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ത്രെഡ് കാണാം, നമുക്ക് ഇതിങ്ങനെ വലിച്ചിട്ട് അതിന്റെ അറ്റിങ്ങനെ പുറത്തേക്ക് അയച്ചെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ അതിന്റെ ടിപ്പ് പുറത്തേക്ക് വരും. അടുത്തത് പൈപ്പിംഗ് ത്രെഡ് ആണ്. ഇതിന് ഒരു റോളിന് 30 rupees എങ്ങനെയായിരുന്നു.
ഇപ്പം ഞാൻ കുറയുമ്പോൾ വാങ്ങിച്ചത് കൊണ്ടാണ് കറക്റ്റ് റേറ്റ് ഓർമ്മയില്ലാത്തത്. ഇതുപോലെ റോള് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇലാസ്റ്റിക്കുകൾ കാണാം. ഫസ്റ്റ് ഇത് ഇലാസ്റ്റിക് ത്രെഡ് ആണ്. ഇതിന് ഒരു ബണ്ടിലിന് 35 rupees ആയിരുന്നു. നമുക്കൊരു ബണ്ടിലായിട്ടാണ് വാങ്ങിക്കാൻ പറ്റുന്നത്. ഇലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ട് ഞാനൊരു സ്ത്രീ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി ഇത് 1/4 inch ഇലാസ്റ്റിക് ആണ്. ഇത് 1/2 inch ആണ്. ഇതിനൊക്കെ മീറ്ററിന് 10 rupees ഉള്ളിലായിട്ടാണ് വരുന്നത്. ഇത് നമ്മൾ പാൻറ്റിനൊക്കെ ഉപയോഗിക്കുന്ന 1 inch ഇലാസ്റ്റിക് ആണ്. ഇതിന് 15 to 20 rupees ഉള്ളിലായിട്ടാണ് റേറ്റ് വരുന്നത്. 1 inch ഇലാസ്റ്റിക് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതൊരു റോളായിട്ട് വാങ്ങിക്കാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് റേറ്റും കുറച്ച് കുറഞ്ഞു കിട്ടും. ഇത് പൈപ്പിംഗ് ഫൂട്ടുകളാണ്. നമുക്ക് നോർമൽ മെഷീനിൽ പൈപ്പിംഗ് ചെയ്യാൻ ഇതുപോലുള്ള 2 ഫൂട്ടുകൾ വാങ്ങിക്കാൻ കിട്ടും. ഇത് രണ്ടും ഓരോ സൈഡിൽ നമുക്ക് മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ട് പൈപ്പിംഗ് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. 25 rupees ഒരു ഫൂട്ടിന്റെ റേറ്റ് വരുന്നത്. അടുത്തത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ത്രെഡ് റിമൂവർ ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ത്രെഡ് അയച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് അയച്ചെടുക്കുന്നത് നോക്കാം. നമ്മൾ ഒരു സ്റ്റിച്ചിനുള്ളിലൂടെ ഇങ്ങനെ കടത്തി വിടാം. എന്നിട്ട് ഇത് മുകളിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ ഇതിന്റെ അറ്റത്ത് കുറച്ച് മൂർച്ച ഉണ്ടാവും. അപ്പൊ ആ നൂല് പൊട്ടി വരും. അപ്പൊ നമുക്ക് ഒരു നൂലെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ പിടിച്ചു വലിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സ്റ്റിച്ച് അയച്ചെടുക്കാം. ഇത് മെഷീൻ ഓയിലാണ്. 30 rupees കൊടുത്ത് നമ്മളൊരു ബോട്ടിൽ വാങ്ങിക്കുകയാണെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ചിലർ വെളിച്ചെണ്ണയും മണ്ണെണ്ണയും മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്ന കാണാറുണ്ട്. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് വൺ ക്യാൻവാസുകളാണ്. ഇത് പേപ്പർ ക്യാൻവാസ് ആണ്. ഇതിൻ്റെ റേറ്റ് 25 rupees ആയിരുന്നു. നിങ്ങൾ സ്വന്തം ആവശ്യത്തിന് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ പേപ്പർ ക്യാൻവാസ് യൂസ് ചെയ്താൽ മതി. ഇത് നിങ്ങൾ പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ ഇതിനേക്കാൾ കട്ടി കൂടിയ ക്യാൻവാസ് യൂസ് ചെയ്യാണ് സ്റ്റിച്ച് ചെയ്യാം. ഇതിന് മീറ്ററിനൊരു 50 rupees അടുത്തായിട്ട് വരും. ജെൻസിന്റെ ഷർട്ട് കോളറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഇതിനേക്കാൾ കട്ടി കൂടിയ ക്യാൻവാസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് സ്റ്റിച്ചിങ്ങിന് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാൻ ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.